റെസിപ്പി രസം തയ്യാറാക്കുന്നതെങ്ങനെ എന്ന് നോക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 8 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്, അതങ്ങനെ ഇട്ട് കൊടുക്കാം. 6 ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 വഴറ്റിയെടുക്കാം. സ്റ്റൗ സിമ്മിലാക്കി കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 വയ്ക്കുക. ഇതായിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിയിട്ടുണ്ട്, മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം, 1 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1/2 വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പുളിപ്പിന് ആവശ്യമായ പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടിക്കും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിനുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. എർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്സ് അയയ്ക്കുക.